തന്നെ വലിയൊരു സോറി എല്ലാവരോടും, കാരണം എന്റെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ സോറി. കുറച്ചൊരു തിരക്കായി പോയി, കുറച്ചൊരു കേക്കിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു തിരക്കായി പോയി. ഇപ്പൊ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആയ ഒരു സീസൺ ആണല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. അപ്പൊ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഈസി ആയിട്ട് നമുക്ക് ഫോണ്ടന്റ് വെച്ചിട്ട് ഒരു കേക്ക്, അതായത് ഇഗ്ലോ കേക്ക്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. ഞാൻ എൻ്റെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് ഒരു ടൂളും, ഫോണ്ടന്റിന് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൂളും ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്നും നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് സ്പോഞ്ച് കേക്കാണ്. സ്പോഞ്ച് കേക്ക് റെസിപ്പി മുന്നേ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ മുകളിൽ വരും. അപ്പോൾ ഈ സ്പോഞ്ച് കേക്ക് ഒരു ഇഗ്ലൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതേ ഒരു ബൗളിലാണ്, സ്റ്റീലിൻ്റെ ബൗളിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലെയറായി കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഈ ഒരു കേക്ക് മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അതിനുശേഷം സിറപ്പ്, ഷുഗർ സിറപ്പ് ഒഴിക്കുക, വെറ്റ് ചെയ്യുക, അതിനുശേഷം ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുപാട് മെസ്സായിട്ടാണ് ഉണ്ടാവുക. കുറേ കേക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതെല്ലാം കൂടി ചെയ്യുമ്പോൾ കുറച്ചൊരു ടോട്ടലി മെസ്സായിട്ടാണ് ഉള്ളത്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രം കോട്ട് കഴിഞ്ഞു. ഇനി ഞാനിത് ഇവിടെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചു, കാരണം എനിക്ക് ആ ഒരു സമയത്ത് വേറെയും കുറച്ചുകൂടെ പണികൾ തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് ചോക്ലേറ്റ് കണാശ ചെയ്യണം. അതിന് ഞാൻ 150 ഗ്രാം ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അതേപോലെ 50 ഗ്രാം ബട്ടറുമാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ ചോക്ലേറ്റ് നന്നായിട്ട് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ ചേർത്തു. അതിനുശേഷം രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് എഗ് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക, വെള്ളം പോലെയായിരിക്കും. പക്ഷേ കുറച്ച് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഐസിങ് ചെയ്യുമ്പം വിപ്പിംഗ് ക്രീമിൽ ചെയ്യരുത്. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ മെത്തേഡ് ഒന്ന് ഇതാണ്, അതായത് ചോക്ലേറ്റ് ഗണാഷെ വെച്ച് ഐസിങ് ചെയ്തതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ ക്രീം ആയിട്ട് ചെയ്യുക. ഈ ഒരു രണ്ട് രീതിയിലാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ സെറ്റ് ആകാൻ വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട്, നമ്മൾ സാധാരണ ഐസിങ് ഒക്കെ ചെയ്യില്ലേ, വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടി വെക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമണിക്കൂർ വെച്ചു, കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണികളുണ്ടെന്ന്. അതിനുശേഷം ഫോണ്ടൻ്റാണിത്. ഫോണ്ടൻ്റ് ഞാൻ ഇത് റെഡിമെയ്ഡാണ് വാങ്ങിയതാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഫോണ്ടൻ്റ് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ഈ ഒരു ഷേപ്പിൽ കൈ വെച്ച് നന്നായിട്ട് മെല്ലെ മെല്ലെ, ഒരുപാട് തിരക്കൊന്നും പിടിച്ച് ചെയ്യരുത്, മെല്ലെ ഇതേപോലെ സോഫ്റ്റായി അതിൻ്റെ അതേ ഷേപ്പിനനുസരിച്ച് കൈയൊക്കെ വെച്ച് മെല്ലെ മെല്ലെ ടൈം എടുത്തിട്ട് ചെയ്യണം. വളരെ ഈസിയാണ്, പെർഫെക്റ്റ് ഫോണ്ടൻ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ ഫോണ്ടൻ്റ് നല്ലൊരു ഫോണ്ടൻ്റാണ്, ഒന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫോണ്ടൻ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഇഗ്ലൂവിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുകയാണ്. ആ കേക്കിൻ്റെ മുകളിൽ കവർ ചെയ്തെടുത്തു. മുകളിൽ എന്തെങ്കിലും സ്ക്രാച്ചസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും കേട്ടോ. ഇനി നമ്മൾ ഈ താഴ്ഭാഗം ഒന്ന് റൗണ്ടാക്കി കറക്റ്റ് ആക്കി എടുക്കണം. അത് എന്തെങ്കിലും ടൂളോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂളും ഇല്ലായിരുന്നു, ഒരു ടൂളും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഈ ഒരു ഐസ് ഇഗ്ലൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും ഐസ് ആയിരിക്കുമല്ലോ, ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി ഞാൻ ഫോണ്ടൻറ്റ് കുറച്ചൊരു വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യാം. അപ്പോൾ ആ ഒരു ഐസിൻ്റെ ആ ഒരു ബേസ് രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഇഗ്ലൂവിൻ്റെ ലൈൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തെടുക്കണം. ലൈൻസ് എന്ന് പറയുമ്പോൾ ഐസ് ക്യൂബ് വെച്ചിട്ടാണ് അവർ മേക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഒരു ലൈന് വരും, അത് മേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അത് ലൈൻ വരയാൻ വേണ്ടി സർക്കിളായിട്ട് ലൈൻ വരയാണല്ലോ ഇതിന് ചുറ്റും, അതിന് വേണ്ടി അടയാളപ്പെടുത്തിയതാണ്. അതിനുശേഷം ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട്, എന്തെങ്കിലും ഒരുപാട് ഷാർപ്പായിരിക്കരുത്, ഈ അതിൻ്റെ ആ ഒരു എഡ്ജ് കുറച്ചൊരു ബോൾഡ് പോലെയുള്ളൊരു ഭാഗമായിരിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മളിതിങ്ങനെ റൗണ്ടാക്കി എടുക്കണം, സർക്കിളാക്കി വരച്ചെടുക്കണം. ആദ്യം ഒരു ജസ്റ്റ് ഒരു മാർക്ക് ഇടുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് പ്രസ് ചെയ്ത് നല്ല അളവിൽ കറക്റ്റായിട്ട് വരുത്തുക. അപ്പോൾ നല്ല ലൈനിങ് നല്ല ക്ലിയറായി വരും. അതിനുശേഷം താഴ്ഭാഗവും ഇതേപോലെ നല്ല ഷേപ്പാക്കി റെഡിയാക്കി എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോണ്ടൻ്റ് ടൂൾ വേണം തന്നെ ഒന്നുമില്ല, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ചൊരു ക്ഷമയും വേണം, കുറച്ചൊരു ബുദ്ധിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പൈസയ്ക്ക് ടൂള് വാങ്ങണമെന്നില്ല, പക്ഷേ വാങ്ങാതെ ചെയ്യുന്നത് ചെയ്യാൻ പറ്റും. ടൂൾസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടൂൾസ് ഉണ്ടെങ്കിലും വളരെ നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടൂൾസ് ഇല്ലാതെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, ലൈനിലൊക്കെ കണ്ടില്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല.
എന്നാലും പെർഫെക്റ്റ് ആയിട്ട് അൽഹംദുലില്ലാഹ് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതിനുശേഷം നമ്മൾ ആ ലൈൻസൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ചു. അതിൻ്റെ മുകളിലേക്കുള്ള ലൈനും കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതും ലൈൻസൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഗ്ലോ റെഡിയായി. ഇനി ഇഗ്ലോവിൻ്റെ ഡോറ് വെക്കണം. അപ്പോൾ ബാക്കിയുള്ള ഫണ്ടിൻ്റെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇഗ്ലോയിൽ കവർ ചെയ്യാൻ ഇതേപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ വിട്ടുപോയത് ആ ഒരു തിരക്കിൽ ക്യാമറ ഓൺ ചെയ്ത് ചെയ്യാൻ വിട്ടുപോയി. ഒരുപാട് പണികൾ, ഒരുപാട് കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരേ സമയം ആയതുകൊണ്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അതിനുശേഷം ഇതേപോലെ ഡോറ് വെക്കാൻ വേണ്ടി ഇതേപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയിൽ തിക്നെസ്സിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. പിന്നെ കത്തിയുടെ ബാക്ക് ഭാഗമാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഇതേപോലെ ലൈന് ചെയ്യാൻ വേണ്ടിയിട്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ ലൈന് വരയ്ക്കുക. അതിനുശേഷം സൈഡ് ഇതേപോലെ കുറച്ചൊരു കേവ്ഡ് പോലെ ആക്കി കൊടുക്കുക. ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം രണ്ട് ഭാഗവും കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഗ്ലൂവിൻ്റെ ഡോറ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു കട്ടിയിൽ വേണം ചെയ്യാൻ. അത് നിങ്ങൾക്ക് ആ ഒരു ഇഗ്ലൂവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇഗ്ലൂവിൻ്റെ ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും ഇഗ്ലൂവിൻ്റെ ഡോറ് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ കട്ടിയിൽ വരാൻ വേണ്ടി ഇതേപോലെ കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ആ ലൈൻസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ണിയപ്പം കുത്തുന്നൊരു കോലാണ് കേട്ടത്. ഉണ്ണിയപ്പത്തിൻ്റെ ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു ഇതാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ ഏത് വേണമെങ്കിലും വെച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രസ് ചെയ്ത് അവിടെ വെച്ച് അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും, സ്റ്റിക്കായി അവിടെ നിന്നോളും. അപ്പോൾ നമ്മളെ ഇഗ്ലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പെൻഗിൻസിനെയാണ് വെക്കാൻ പോകുന്നത്. പെൻഗിൻസും ഇതേപോലെ തന്നെ ഫണ്ടനിൽ തയ്യാറാക്കിയതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തിരക്കായിപ്പോയി. അപ്പോൾ ഈ പെൻഗിൻ ഈ ഒരു കേക്കിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പെൻഗിൻ്റെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പെൻഗിൻ കേക്ക്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ബർത്ത്ഡേക്കും അതേപോലെയുള്ള ഫംഗ്ഷനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പിയാവും. മോളെ ബർത്ത്ഡേ ആയിരുന്നു December 25th, ക്രിസ്മസ് ഡേ. അപ്പോൾ ആ ഒരു ഡേ തയ്യാറാക്കിയതാണ് കേട്ടോ. ആ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ വേറെയും കുറേ കേക്കിൻ്റെ പരിപാടി ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറേ ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ സി യു, ബൈ ബൈ.